അധ്യായം 11. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശമുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്ക് ഒരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കേയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. ഷേമിൻ്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു. ജലപ്രളയം കഴിഞ്ഞ് 2 വർഷമായിരുന്നു അത്. അർപ്പക്ഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു. ഷേലാഹിൻ്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 30 വയസ്സായപ്പോൾ ഷേലാഹിന് ഏബർ ജനിച്ചു. ഏബർ ജനിച്ചതിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 34 വയസ്സായപ്പോൾ ഏബറിന് പേലേഗ് ജനിച്ചു. പേലേഗിൻ്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 30 വയസ്സായപ്പോൾ പേലേഗിന് റെവു ജനിച്ചു. റെവുവിൻ്റെ ജനനത്തിന് ശേഷം പേലേഗ് 209 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 32 വയസ്സായപ്പോൾ റെവുവിന് സെരൂഗ് ജനിച്ചു. സെരൂഗിൻ്റെ ജനനത്തിന് ശേഷം റെവു 207 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 30 വയസ്സായപ്പോൾ സെരൂഗിന് നാഹോർ ജനിച്ചു. നാഹോറിൻ്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 29 വയസ്സായപ്പോൾ നാഹോറിന് തേരാഹ് ജനിച്ചു. തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. 70 വയസ്സെത്തിയതിനു ശേഷം തേരാഹിന് അബ്രാം, നാഹോർ, ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു. തേരാഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും. ഹാരാൻ്റെ പുത്രനാണ് ലോത്ത്. തൻ്റെ പിതാവായ തേരാഹ് മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊറിൽ വച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ്. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തേരാഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരാഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വച്ച് മൃതിയടഞ്ഞു.